ഇടുക്കി ജില്ലയിൽ വെള്ളിയാമറ്റത്തുള്ള പാറയക്കുടിൽ ശ്രാമ്പിക്കൽ പി സി ജെയിംസിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴ പൂമാല റൂട്ടിൽ കറുകപ്പള്ളി കവലയിൽ നിന്നും ആനക്കയത്തിന് പോകുന്ന വഴി 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ 94 ജംഗ്ഷനിൽ നിന്നും മറുകൻമലയ്ക്ക് പോകുന്ന വഴി 1.5 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ വെള്ളിയാമറ്റത്ത് താമസിക്കുന്ന പാറയക്കുടിൽ ശ്രാമ്പിക്കൽ ജെയിംസ് പി സി എന്നയാളെയാണ്. പാറയക്കുടിൽ എന്നുള്ള വീട്ടുപേരിൽ വന്നത് മിഖായൽ കയ്യൂർക്ക് മാറി താമസിക്കുമ്പോൾ പാറയക്കുടിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ 9 മക്കളിൽ ആൺമക്കളിൽ 3-ാമത്തെയാളാണ് മറ്റത്തിൽ ദേവസ്യ. ദേവസ്യയ്ക്ക് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 6-ാമത്തെയാളാണ് ചാക്കോ ദേവസ്യ. ചാക്കോ ദേവസ്യ ഇടമറകർ വേലകുന്നേൽ ദേവസ്യയെ വിവാഹം ചെയ്തു. ഈ ദമ്പതികൾക്ക് 8 മക്കളാണ് ഉള്ളത്. അതിൽ ആൺമക്കളിൽ ഏറ്റവും ഇളയയാളാണ് വെള്ളിയാമറ്റത്ത് താമസിക്കുന്ന ജെയിംസ് പി സി. ജെയിംസ് പി സി കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. എം സി ഏട്ടനെ വെള്ളിയാമറ്റത്ത് ജനിച്ചു വളർന്നയാളാണ് അല്ലേ? അതെ. ഫാദറും ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിട്ടാണ് ഈ വെള്ളിയാമറ്റത്തേക്ക് വരുന്നത്, താമസം മാറുന്നത്. അപ്പൊ ഗ്രാൻഡ് ഫാദർ ഒക്കെ എവിടെ താമസിച്ചിരുന്നത്? കയ്യൂര്. കയ്യൂരാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഈ വെള്ളിയാമറ്റത്തേക്ക് വന്നിട്ട് എത്ര കാലമായി? 80 വർഷത്തോളം. 80 വർഷത്തോളമായി ആയി ഈ വെള്ളിയാമറ്റത്തിന് താമസമാക്കിയത്. പാറയക്കുടി എന്നുള്ള നിങ്ങൾ ഈ ഫാമിലി താമസമാക്കിയിട്ട് അന്നുണ്ടായിരുന്ന തറവാടാണോ നമ്മളിപ്പോ ഉള്ള ഈ വീട്? അത് തന്നെ. ആ വീട് സ്ഥലത്താണ് ഈ വീടിപ്പോ സ്ഥിതി ചെയ്യുന്നത്. അതെ. ജെയിംസ് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 36 വർഷത്തോളം. 36 വർഷമായി. ഭാര്യ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? സിസിലി. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? നേരത്തെ കൊടിത്തൂരായിരുന്നു, അവിടുന്ന് മാറി ഇപ്പൊ മ്രാലഹാകം. മലങ്കര കഴിഞ്ഞിട്ട് തൊടുപുഴ അടുത്താണ് ആങ്ങളെ താമസം. മച്ചുകാട്ടെന്നാണ്. മാതാപിതാക്കന്മാര്? ദേവസ്യായ മേരി. അമ്മയുടെ വീട് പിഴകായിരുന്നു. അലകനാല്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 3. 3 പേര്. മക്കളുടെ പേര്? അരുൺ, അഞ്ജു, അജിത്ത്. അരുൺ, അഞ്ജു, അജിത്ത്. അങ്ങനെ 3 മക്കളാണ് ഉള്ളത്. മക്കളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു? വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. കുട്ടികളൊക്കെ ആയവരാണ് മക്കളെല്ലാവരും. ജെയിംസ് ചേട്ടന് സാമൂഹ്യപരമായിട്ട് വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള വ്യക്തിയാണ് അല്ലെ? ഏതൊക്കെ മേഖലകളിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്? ബാങ്കിലാണ്, വെള്ളിയാമറ്റം സർവീസ് സഹകരണ ബാങ്കിലാണ് ആദ്യമായിട്ട് ജോലി. 1981 അവിടെ സെയിൽസ്മാനായിട്ട് ജോലി കയറി. വെള്ളിയാമറ്റം സർവീസ് സഹകരണ സെയിൽസ്മാനായിട്ട് ജോലി കയറി. 96 ജെ ഡി സി. അതിന് ശേഷം ജെ ഡി സി പഠിച്ചിട്ട് 96 ക്ലർക്കൽ പോസ്റ്റിലേക്ക് കയറി. ക്ലർക്കൽ പോസ്റ്റിൽ സെയിം ബാങ്കിൽ കയറി. ആ ബാങ്കിൽ തന്നെ കയറി. അതിന് ശേഷം 2009 ഒക്കെ ആയപ്പോഴത്തേക്കും സീനിയർ ഇതിലേക്ക് വന്നു. അക്കൗണ്ടന്റായിട്ട് വന്നു. 2014 ബ്രാഞ്ച് മാനേജർ ഇൻചാർജിൽ. വെള്ളിയാമറ്റം ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ആയിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഒരു കോൺഗ്രസ്സുകാരനാണ്. ഏതൊക്കെ രീതിയിൽ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്? സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളേ ഉള്ളൂ കൂടുതലായിട്ട്. പിന്നെ പഞ്ചായത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം വീട് പണി, അതിനുശേഷം പിള്ളേരുടെ കല്യാണം. അങ്ങനെ ഒരു 4-5 വർഷം മുന്നോട്ട് പോകുന്നു. അതിനുശേഷം കൃഷിപ്പണിയാണ് മെയിൻ. എല്ലാം കൃഷിയുണ്ട്, കന്നുകാലിയുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ 2023 നവംബറില് വെള്ളിയാമറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയായിട്ട്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അതിൽ ജയിക്കുക. വെള്ളിയാമറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അവിടെ ജോലി ചെയ്തു. ഭരണസമിതിയിലും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു.
ഈ ബാങ്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലാതെ നിങ്ങൾ വെള്ളിയാമറ്റം ഇടവകയാണ് അല്ലെ? വെള്ളിയാമറ്റം പള്ളിയുമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഏതൊക്കെ മേഖലകളിലാണ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ ഉള്ളത്? പള്ളിയായിട്ട് എല്ലാ വിധത്തിലും തന്നെ ബന്ധപ്പെടുന്നുണ്ട്. പള്ളിയിൽ ആദ്യം ബാങ്കിന് പള്ളിയുടെ കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ബാങ്കിൽ ജോലി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഓഡിറ്ററായിട്ടും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാരിഷ് കൗൺസിലിന്റെ അംഗമാണ്, ദീർഘകാലം തന്നെ ഇപ്പോഴും അത് തന്നെയാണ് മെമ്പറാണ്. പിന്നെ വിൻസെന്റ് ഡിപ്പോളിന്റെ സജീവ പ്രവർത്തനം 96 മുതൽ വിൻസെന്റ് ഡിപ്പോളിലുണ്ട്. വിൻസെന്റ് ഡിപ്പോളിന്റെ പ്രസിഡന്റ് ആയിരുന്നു വെള്ളിയാമറ്റത്തെ. അഞ്ചു കൊല്ലം ഒരു പ്രസിഡന്റിന്റെ കാലാവധി നിൽക്കാൻ പറ്റുന്നു. ഇപ്പൊ നിലവിൽ വിൻസെന്റ് ഡിപ്പോളിന്റെ സെക്രട്ടറിയാണ്, സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിയിലെ കുടുംബ കൂട്ടായ്മ ഇതിന്റെ അകത്തും നേതൃസ്ഥാനത്ത് തന്നെ സെക്രട്ടറിയാണ്. ഇപ്പൊ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി അങ്ങനെ മാറി പോകുന്നു. പിന്നെ കണക്ക് കാര്യങ്ങളെല്ലാം തന്നെ ട്രഷർ എന്നുള്ള നിലയിൽ എല്ലായിടത്തും തന്നെ നമ്മള് കണക്കുകൾ വെള്ളിയാമറ്റം ഭക്ത സംഘടനകളിലെ അങ്ങനെയുള്ള എല്ലാത്തിന്റെ പല ഭക്ത സംഘടനകൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കർഷക ദളം, ഈ നമ്മള് എസ് എച്ച് ജി സ്വയം സഹായ സംഘം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി PSWSന്റെ അതിന്റെ നേതൃത്വത്തില് ഈ എല്ലാ ഇടവകളിലും തന്നെ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് വെള്ളിയാമറ്റം ഇടവക അവിടുത്തെ വെള്ളിയാമരത്തിന്റെ പ്രൊമോട്ടറാണ് ഞാൻ. പിന്നെ ഞങ്ങളുടെ ഈ വെള്ളിയാമരത്തെ ഇടവകയിൽ തന്നെ 16 സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഇതിൽ നമ്മള് 16 സംഘങ്ങള് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം കണക്കുകളും കാര്യങ്ങളും നോക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മൂലമറ്റ കൊറോണയുടെ കീഴിൽ 10 ഇടവകയുണ്ട്. ആ 10 ഇടവകയുടെ മൂലമറ്റത്ത് വെക്കുന്നതിന്റെ അവരുടെ കണക്കുകളും കാര്യങ്ങളും കൊറോണയുടെ കീഴിലുള്ളതിന്റെ എല്ലാം ഓഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കണക്കുകളെല്ലാം ശരിയാക്കി കൊടുക്കുന്നത് എംസിആറിനാണ്. പിന്നെ വേദോടൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? വേദോടത്തിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല. വേദന പഠിപ്പിക്കാൻ കൈക്കാരനൊക്കെ ട്രസ്റ്റി ആയിട്ടിരുന്നിട്ടുണ്ടോ? കൈക്കാരനായിട്ടുണ്ട് കമ്മിറ്റി മെമ്പർ ആണ്. നിരവധി മേഖലയിൽ പള്ളിയുമായിട്ടും ബാങ്കുമായിട്ടും എല്ലാം നിരവധി പ്രവർത്തനങ്ങളുണ്ട്. നേരത്തെ മാതൃജ്യോതിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തി കൊച്ചു പിള്ളേരെ നോക്കാൻ പറയാൻ കഴിഞ്ഞപ്പോ വീട്ടിൽ തന്നെ ഒതുങ്ങി. മൂന്ന് മക്കളാണല്ലോ ഉള്ളത്. ആ മക്കളുടെ പേരെന്ന് പറയാമോ? മൂത്തവൻ അരുൺ ജെയിംസ്. അരുൺ ജെയിംസ്. രണ്ടാമത്തേത് അഞ്ജു. അഞ്ജു. മൂന്നാമത്തെ അജിത് ജെയിംസ്. അജിത് ജെയിംസ്. അങ്ങനെ മൂന്ന് മക്കളാണുള്ളത്. അതായത് മൂത്തയാള് എന്ത് ചെയ്യുന്നു? മൂത്തയാളിപ്പം യുഎസ്ഡി കമ്പനിയിലെ കമ്പനി വിട്ട് അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ജോലി ചെയ്യുന്നു. കമ്പനി തന്നെ അമേരിക്കയിൽ വിട്ടതാണ്. കമ്പനിയുടെ ഇതിൽ വിട്ടേക്കുന്നത് അമേരിക്കയിലാണ്. ഇപ്പൊ നിലവിൽ യുഎസ്ഡിയിലാണ് അമേരിക്കയിലെ അറ്റ്ലാന്റ. എന്ത് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഈ യുഎസ്ഡിയിലേക്ക് പോയത്? എംസിഎ പാസ്സായിട്ടാണ് പ്ലേസ്ഡ് ആയിട്ട്. യുഎസ്ഡിയിൽ പ്ലേസ്ഡ് ആയിട്ട് ഇപ്പൊ നിലവിൽ അമേരിക്ക ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് റിൻസി. റിൻസി. റിൻസിയുടെ വീട് എവിടെയാ? അരിക്കുഴ. 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 വീട്ടുപേര്? ആശാരിക്കുടിയിൽ. ആശാരിക്കുടിയിൽ നിന്നാണ് വീട്ടുപേര്. ഈ മൂത്ത മകൻ പഠിച്ചത് എവിടെയാ? മൂത്ത മകൻ എംസിഎ പഠിച്ചത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നാണ് എംസിഎ. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു വെച്ച്. അന്ന് ഒരു 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 മോന. മോനാണുള്ളത്. മോന്റെ പേര്? കെവിൻ. കെവിൻ എന്നാണ് മോന്റെ പേര്. രണ്ടാമത്തെ ആള്? അഞ്ജു. അഞ്ജു. അഞ്ജുന്റെ വിവാഹം കഴിഞ്ഞതാണ് അല്ലെ? അഞ്ജു ജോലി ചെയ്യുന്നുണ്ടോ? അഞ്ജു ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. ജോലി ചെയ്യുന്നില്ല. വിവാഹം കഴിച്ചിരിക്കുന്ന ആരാണ്? വിവാഹം കഴിച്ചിരിക്കുന്നത് ഷെർബിൻ. ഷെർബിൻ. സ്ഥലം എവിടെയാ? നെയ്യാശ്ശേരി. നെയ്യാശ്ശേരി. വീട്ടുപേര്? കണ്ടത്തിങ്കര. കണ്ടത്തിങ്കര. ഷെർബിൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഷെർബിൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഷെഫായിട്ട്. എവിടെയാ ജോലി ചെയ്യുന്നത്? കാനഡയിലാണ്. അഞ്ജു കാനഡയിലാണോ? അഞ്ജു കാനഡ. ഫാമിലി ആയിട്ട് കാനഡ. അവർക്ക് കുട്ടികള്? മൂന്ന് പേരുണ്ട്. കുട്ടികളുടെ പേര്? മൂത്ത ആള് മോള് എലിസബത്ത്. എലിസബത്ത്. രണ്ടാമത്തത് റിയാൻ. റിയാൻ. മൂന്നാമത്തെ കുഞ്ഞുവാവ്. ഒരു വയസ്സ്. ഒരു മാസം. ആകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ജനിച്ചതേ ഉള്ളൂ. അഞ്ജു എന്ത് പഠിച്ചതായിരുന്നു? അഞ്ജു എം എസ് ഡബ്ല്യു. എം എസ് ഡബ്ല്യു. എവിടെയാ എം എസ് ഡബ്ല്യു പഠിച്ചത്? ഇവിടെ തന്നെയായിരുന്നു.
പഠിച്ചിട്ടാ പോയത്, ഓൺലൈനായിട്ട് പഠിച്ചു വിവാഹത്തിന് മുമ്പ്. എന്റെ കൂട്ടത്തില് ബാങ്കിൽ കുറെ നാള് ചെയ്തു, ബാങ്കില് പിന്നെ ഒരു കമ്പനിയില് ഒരു കൊല്ലത്തോളം ജോലി ചെയ്തു. ഏറ്റവും ഇളയാള്, ഏറ്റവും ഇളയാള് അജിത്. അജിത്, അജിത് എവിടെയാ? അജിത് ഇപ്പം ബാംഗ്ലൂര്. ബാംഗ്ലൂരാണ്? ബാംഗ്ലൂർ എന്ത് ജോലി? മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ പഠിച്ചിട്ട് അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അജിത് എവിടെയാ പഠിച്ചത്? അജിത് പഠിച്ചത് ചൂണ്ടച്ചേരി. എന്താ വിദ്യാഭ്യാസം? എംടെക്. എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജില് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞതാണ് അല്ലേ? വിവാഹം കഴിഞ്ഞു. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ക്രിസ്റ്റിൻ. ക്രിസ്റ്റിൻ. ക്രിസ്റ്റിന്റെ വീട് എവിടെയാ? ക്രിസ്റ്റിന്റെ വീട് കുളപ്പുറം, പൈങ്ങോട്ടൂർ കുളപ്പുറം. പൈങ്ങോട്ടൂർ കുളപ്പുറം. വീട്ടുപേര്? ആടുകുഴിയിൽ. ആടുകുഴിയിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് കുട്ടികളായോ? ഒരു കുട്ടിയാണ്. ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേര് സ്റ്റീവ്. സ്റ്റീവ് എന്നാണ് കുട്ടിയുടെ പേര്. ഒന്നര വയസ്സാകുന്നു. ഒന്നര വയസ്സ്. അവര് എല്ലാരും ബാംഗ്ലൂർ സിറ്റിയിലാണ്. ഭാര്യയും കുച്ചും താൽക്കാലികമായിട്ട് പോയെന്നുള്ളതുള്ളൂ. ബാംഗ്ലൂർക്ക് പോയെന്നുള്ളൂ. ഭാര്യ ജോലി ചെയ്യുന്നില്ലോ? ജോലിയില്ല. ട്രെയിനി ആയിട്ട്. ഭാര്യ ആയുർവേദ ഡോക്ടറാണ്. ഭാര്യ ആയുർവേദ ഡോക്ടറാണ്. ട്രെയിനി ആയിട്ട് പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ ട്രെയിനി ആയിട്ട് തൊടുപുഴ കാരിക്കോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയില് ആറുമാസം ജോലി. പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നു. സിസിലി ചേച്ചിയുടെ ഫാമിലി ഡീറ്റെയിൽസ്? മാതാപിതാക്കന്മാരെ ജീവിച്ചിരിപ്പല്ലോ? ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ ഏഴുപേര്. ഏഴുപേരാണ്. അതിനകത്ത് രണ്ടാണും അഞ്ചു പെണ്ണും. രണ്ടാണും അഞ്ചു പെണ്ണും. സിസിലി ചേച്ചി എത്രാമത്തെ ആളാണ്? ഞാൻ ആറാമത്തെ. ആറാമത്തെ ആളാണ്. മൂത്തയാൾ പറയാം. മൂത്ത ചേച്ചി റോസമ്മ, തുടങ്ങനാട് ഭാഗത്ത് താമസിക്കുന്നത്. കരിന്തുരുത്തൽ എന്ന് പറയും. കല്ലറയ്ക്കൽ വീട് വരണ്ട അവർക്ക് വീട്ടുകാരുണ്ട്. ഭർത്താവിന് തോമസ്, പുള്ളി മരിച്ചുപോയി. മൂന്ന് ആമ്പിള്ളേരാണ്. മൂത്ത മകനും മരിച്ചു. ഇപ്പൊ രണ്ടാമ്പിള്ളേരുണ്ട്. മരിച്ചു. അത് ഈയിടെ മരിച്ചത്. പിന്നെ രണ്ട് ആമ്പിള്ളേരുണ്ട്. ഇളയത് കൂടെ ഉണ്ട്. ഒരാള് അമേരിക്കയിലാണ്. താഴെയുള്ള ചേച്ചി നീലൂർ താമസിക്കുന്നു. മേരി. അവരുടെ വീട്ടുകാർ പാതിപ്പുരയിടത്തിൽ എന്ന് പറയും. അവർക്ക് രണ്ടാം പിള്ളേര്. ആമ്പിള്ളേര് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അവരോട് സുഖമായിട്ട് കഴിയുന്നു. തോമസ്. അതും തോമസ്. എന്റെ ആളുള്ളത് സിസ്റ്ററാണ്. എന്റെ സിസ്റ്റർ എൽസിറ്റ് എസ് എച്ച് കോൺവെന്റ് മൂല മൂലമറ്റത്ത് വർക്ക് ചെയ്യുന്നു. വയലിൽ ആശുപത്രി. ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത് അവിടുന്ന് ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് വേറെ വയലായ ഭാഗം അങ്ങനെ രണ്ടു നടത്ത് പോയി. പിന്നെ തിരിച്ചിപ്പം അവിടെ തന്നെ വന്നു. അവിടെ തന്നെ വന്നു. ഇപ്പൊ കുറച്ചായിട്ട് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. മൂത്ത ഞങ്ങളെയാണ്. അവരാണ് തറവായിട്ട് നിൽക്കുന്നത്. മ്രാല എന്ന സ്ഥലത്ത്. നേരത്തെ കൊടിയത്തൂരായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് സ്ഥലം മാറി വേറെ വീട് വെച്ച് താമസിക്കുന്നു. അവർക്ക് ഒരു പെങ്കുച്ചും രണ്ടാം പിള്ളേര്. പാപ്പച്ചൻ വീട്ടിൽ പറയും. ജോർജ് എന്നാശിരിക്കും അവിടെ പറയുന്നത്. വീട്ടിൽ വന്ന് പറയും. മേരി. അവര് പെരുമ്പുഴയിൽ എന്ന് പറയും. മൂലമറ്റത്താണ് ആയിരുന്നു കുടുംബാംഗമാണ്. അവർക്ക് മൂന്ന് പിള്ളേര്. മൂന്ന് കുട്ടികൾ. ഒരു പെങ്കുച്ചും രണ്ടാം പിള്ളേര്. രണ്ടാണ് ഒരു പെണ്ണ്. എന്റെ താഴെയുള്ളത് വേറൊരു ആങ്ങള. ഇപ്പം യു കെയിലാണ്. അവര് ഫാമിലിയായിട്ട് അവിടെയാണ്. രണ്ട് പെൺപിള്ളേര്. സെബാസ്റ്റ്യൻ. സെറ്റിൽഡാണ്. അല്ല, ഫാമിലിയായിട്ട്. ലയോണി. രണ്ട് പെൺപിള്ളേര്. അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഡോക്ടർമാരെ. ലയോണിയുടെ വീട്ടുപേര് കണ്ടത്തിൽ നിന്നാണ്. കണ്ടത്തിൽ നിന്നാണ് വീട്ടുപേര്. മാറിക. ഇപ്പൊ അവിടെ ആരും ഇല്ല. ഇല്ല, എല്ലാരും ഓരോ സ്ഥലത്ത് കൂടെയാണ്. എന്റെ താഴെയുള്ളത് ഞാന്. ഒരു അനിയത്തി. ഒരു അനിയത്തിയും കൂടെയുണ്ട്. അവര് മാനത്തൂർ. അവര് മാനത്തൂര് താമസിക്കുന്നു. ഷേർലി. കോടിമറ്റത്തിൽ നിന്നാണ് വീട്ടുകാർ. കോടിമറ്റത്തിൽ.
ബാബു ബാബു മൂന്ന് പെൺപിള്ളേർ, മൂന്ന് പേര് യു കെയിലാണ്. നേഴ്സുമാരാണ് ഫാമിലിയുടെ. മാതാപിതാക്കന്മാര് നിങ്ങളോടൊപ്പം ആണല്ലോ താമസിച്ചോണ്ടിരുന്നത്, അവരെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? താത്തൻ ചാക്കോദേവസ്യ, ചാക്കോദേവസ്യ, ചാക്കോദേവസ്യ 2008 മരിച്ചു. 2008 2007 മരിച്ചു. 2007 അമ്മയുടെ വീട് വേലംകുന്നേൽ. വേലംകുന്നേലാണ് വീട്ടുപേര്. സ്ഥലം കുറുമണ്ണ. കുറുമണ്ണ ആണ് സ്ഥലം. പേര് ത്രസ്യാമ്മ. ത്രസ്യാമ്മ എന്നാണ് പേര്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 8 പേര്. 8 പേര്. അതിനകത്ത് എത്ര ആണും എത്ര പെണ്ണും ഉണ്ട്? 5 പെണ്ണുങ്ങളും 3 ആണുങ്ങളും. 5 പെണ്ണും 3 ആണുങ്ങളും. അപ്പൊ അവരുടെ സഹോദരങ്ങളുടെ വിവരങ്ങൾ ഒന്ന് പറയാമോ? മൂത്തയാള് ദേവസ്യ, കുട്ടപ്പൻ എന്ന് പറയും. ഇവിടെ തന്നെ തറവാട്ടിലായിരുന്നു. തൊട്ടടുത്ത് പാലസിറ്റിയിലെ വെള്ളിയാമറ്റ് തന്നെയാണ്. വെള്ളിയാമറ്റ് തന്നെ പാലസിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് ഇവിടുന്ന് മാറിപ്പോയത്. താമസിക്കുന്നു. സഹോദരന്റെ പേര് ദേവസ്യ, കുട്ടപ്പൻ ആണ്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ലിസി. ലിസി. വീട്ടുപേര്? സ്ഥലം ചവിട്ടാനിയിൽ. ചവിട്ടാനിയിൽ തെക്കമ്പാവ തൊടുപുഴക്കടുത്ത്. അവർക്ക് എത്ര മക്കളാണ്? അവർക്ക് 2 പേര്. 2 പേര്? 2 പേര്. 2 മക്കളാണ്? 2 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ള ആള്? അതിന്റെ താഴെയുള്ള ആള് ആഗസ്തി. ആഗസ്തി. അവരെവിടെയാ താമസിച്ചത്? അവര് ഉപ്പുതോട്. ഉപ്പുതോട് ചാലിസിറ്റിയില് താമസിക്കുന്നത്. ഉപ്പുതോട് ചാലിസിറ്റിയിലാണ് അവര് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് എരിയാമ്മ. എരിയാമ്മ. വീട്ടുപേര്? സ്ഥലം ചൂണ്ടിയാനിപ്പുറത്ത്. ചൂണ്ടിയാനിപ്പുറത്ത് എന്നാണ് വീട്ടുപേര്. വെള്ളിയാമറ്റം തന്നെയായിരുന്നു സ്ഥലം. വെള്ളിയാമറ്റം തന്നെയായിരുന്നു സ്ഥലം. അവര് ഇപ്പൊ ഉപ്പുതോടാണ് താമസിക്കുന്നത്. ഉപ്പുതോടാണ് താമസിക്കുന്നത്. അവർക്ക് 3 മക്കളുണ്ട്. 3 മക്കളുണ്ട് അവർക്ക്. അതിന്റെ താഴെയുള്ള ആള് പെങ്ങള്, അന്നക്കുട്ടി. അന്നക്കുട്ടി എന്ന് പറയുന്ന പെങ്ങളാണ്. പെങ്ങളാണ്. അവരെവിടെയാ താമസിക്കുന്നത്? അവര് വെള്ളിയാമറ്റം തന്നെയാണ്. അറുപ്പള്ളി. കോളപ്രയാണ് കെട്ടിച്ചിരുന്നത്. കോളപ്രയാണ് കെട്ടിച്ചിരുന്നത്. പക്ഷെ അവരിപ്പം വെള്ളിയാമറ്റം. വെള്ളിയാമറ്റത്താണ് താമസിക്കുന്നത്. വീട്ടുപേര്? വീട്ടുപേര് പടിഞ്ഞാറടത്ത്. പടിഞ്ഞാറടത്ത്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് ജോണി. ജോണി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കൾ. അതിന് താഴെയുള്ള ഏതോ? അതിന്റെ താഴെയുള്ളത് അന്നക്കുട്ടിയുടെ താഴെ ചേട്ടൻ തന്നെയാണ്. അതിന് താഴെ വരുന്നത്? എന്റെ താഴെ വരുന്നത് മേരി. മേരി. എവിടെയാ വിവാഹം? മേരി പന്നിമറ്റം. പന്നിമറ്റത്താണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര്? വീട്ടുപേര് കമ്പിക്കാകത്ത്. കുന്നുംപുറത്ത് എന്നും പറയും. കമ്പിക്കാകത്ത് കുന്നുംപുറത്ത് എന്നാണ്. ഭർത്താവിന്റെ പേര്? ജോസ്. ജോസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കൾ. 3 മക്കളാണ് ഉള്ളത്. അതിന് താഴെയുള്ള ആള്? അതിന് താഴെയുള്ള ആള് ജെസി. ജെസി. കുട്ടിയമ്മ എന്ന് വിളിക്കും. കുട്ടിയമ്മ എന്ന് വിളിക്കും. എവിടേക്കാ വിവാഹം ചെയ്തിരിക്കുന്നത്? വാഴക്കുളത്ത്. വാഴക്കുളത്ത്. വീട്ടുപേര്? വീട്ടുപേര് പുളിക്കായത്ത്. പുളിക്കായത്ത്. കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തത്. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര് മാമച്ചൻ. മാമച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കൾ. 2 മക്കളാണ് ഉള്ളത്. ഇനി അതിന് താഴെയുള്ള ആള്? അതിന് താഴെയുള്ള ആള് വത്സമ്മ. വത്സമ്മ. വത്സമ്മ എവിടെയാ താമസിക്കുന്നത്? വത്സമ്മ എറണാകുളത്താണ്. എറണാകുളത്താണ്. വീട്ടുപേര്? പടശ്ശേരി. പടശ്ശേരി. ഭർത്താവിന്റെ പേര്? ജോസ്. ജോസ്. മക്കള്? 3 മക്കൾ. 3 മക്കളാണ് ഉള്ളത്. ഏറ്റവും ആള്? ഏറ്റവും സിൽബി. സിൽബി. സിൽബി ഏത് സ്ഥലത്തേക്കാണ് വിവാഹം? ആയവന. ആയവന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര്? മോളത്ത്. മോളത്ത്. ഭർത്താവിന്റെ പേര്? രാജു. രാജു എന്നാണ്. രാജു എന്നാണ് ഭർത്താവിന്റെ പേര്. ഒരു മോളുണ്ട്. ഒരു മോള് ഉണ്ട്. ജെയിംസ് ചേട്ടന്റെ ഗ്രാൻഡ് ഫാദർ കയ്യൂർഭാഗത്താ താമസിച്ചിരുന്നത്. അതിന് ശേഷം ഈ വെള്ളിയാമറ്റത്ത് സ്ഥലം മേടിച്ച് ഏത് കാലഘട്ടത്തിലായി ഈ വെള്ളിയാമറ്റത്തിന് വന്നത്? 80 കൊല്ലത്തോളം ആയിട്ട് ഞങ്ങള് വെള്ളിയാമറ്റത്താണ്. വെള്ളിയാമറ്റത്താണ്. ഗ്രാൻഡ് ഫാദറും വെള്ളിയാമറ്റത്ത് ആ കൂടെ തന്നെ വന്നായിരുന്നു. ആ കൂടത്തിൽ വന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞിട്ട് വെള്ളിയാമറ്റത്ത് വന്നു. അപ്പൊ വന്ന് താമസിച്ചിരുന്നത് ഈ വീട്ടിൽ തന്നെ ആയിരുന്നു. ആയിരുന്നു. അവർക്ക് അദ്ദേഹത്തിന്റെ പേര് ദേവസ്യ. ദേവസ്യ എന്നാണ്. പിതാവിന്റെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഗ്രാൻഡ് ഫാദറിന് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 8 ആൺമക്കളും 8 ആണും 3 പെൺമക്കളും 3 പെണ്ണുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ പേരൊന്ന് പറയാമോ? മൂത്തയാള് മൈക്കിള്. മൈക്കിള്. 2-ാമത്തെയാള് കുഞ്ഞോട്ടി. കുഞ്ഞോട്ടി. 3-ാമത്തെയാള് കുഞ്ഞേപ്പ്. കുഞ്ഞേപ്പ്. 4-ാമത്തെയാള് മത്തച്ഛൻ. മത്തച്ഛൻ. 5-ാമത്തെയാള് ചെറിയാഞ്ചൻ. ചെറിയാച്ചൻ. 6-ാമത്തെയാള് ചാക്കോച്ചൻ. ചാക്കോ. ചാക്കോ എന്ന് പറയുന്നത് തോമസ്. തോമസ്. കുര്യൻ. കുര്യൻ. അങ്ങനെ 8 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്.
ഈ എട്ട് പേരും വെള്ളിയാമറ്റത്ത് തന്നെയാണോ താമസിക്കുന്നത്? രണ്ടു പേര് മത്തച്ഛനും ചാച്ചനും ചെറിയാഞ്ചാച്ചനും മലബാറിലാണ്. അങ്ങനെ രണ്ടുപേരും മലബാറിലാണ് താമസിക്കുന്നത്. മലബാറിലെ ഏത് സ്ഥലത്താണ് അവര് താമസിക്കുന്നത്? പാലാവയൽ. പാലാവയൽ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അതിനകത്ത് ബാക്കി മൂന്ന് സഹോദരങ്ങളുണ്ട് അല്ലെ? സഹോദരിമാരുണ്ട്. സഹോദരിമാരുടെ പേര്? സഹോദരി മൂത്തയാള് മറിയം. മറിയം. മറിയത്തെ എവിടെ വിവാഹം ചെയ്തത്? തുമ്പമറ്റത്തില്. തുമ്പമറ്റ സ്ഥലം? കടനാട്. കടനാട്. അതിന് താഴെ ഏലി. ഏലി. ചെറുകുന്നേല്. ചെറുകുന്നേല്. കൊല്ലപ്പള്ളി. കടനാടാണ്. അത് കടനാട് തന്നെയാണ്. കടനാട് തന്നെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇളയാള് അന്ന. അന്ന. പിണക്കാട്ട്. പിണക്കാട്ട് എന്നാണ് വീട്ടുപേര്. ഏത് സ്ഥലത്തേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? വിവാഹം ചെയ്തിരിക്കുന്നത് പയസ്മൗണ്ട്. പയസ്മൗണ്ട്. ഇവരെല്ലാം കുടുംബ സമേതം ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ. അവരുടെ മക്കളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഈ ഗ്രാൻഡ് ഫാദർ കൈയൂരുന്ന് പോരുമ്പോ അവരുടെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് പോരുകയാണോ? അവിടെ ആരെങ്കിലും താമസിച്ചിരുന്നോ? ഉണ്ട്. ഏറ്റവും ഇളയ മകൻ കുര്യൻ അവിടെ താമസിച്ചുണ്ടായിരുന്നു. അതായത് ഫാദറിന്റെ സഹോദരൻ കയ്യൂരാണ്. കയ്യൂരാണ് താമസിച്ചുണ്ടിരുന്നത്. അപ്പന് പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കുര്യൻ വിവാഹം കഴിക്കാതിരുന്നത് കൊണ്ട്. കുര്യൻ വിവാഹം കഴിച്ചിട്ടില്ല. 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 കഴിക്കാത്തതുകൊണ്ട് പിന്നെ അപ്പനെ നോക്കാനും പ്രായമായതിന്റെ പേരില് അപ്പൻ ഇവിടെ വന്ന് ഞങ്ങൾ ചാക്കുറച്ചിന്റെ അടുത്തും കുഞ്ഞുട്ടിന്റെ അടുത്തും ഞങ്ങൾ രണ്ടിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി താമസിച്ചു. വെള്ളിയാമറ്റ തന്നെയാണ് താമസിച്ചാണ് മരിച്ചത്. വെള്ളിയാമറ്റ ഇടവകയിൽ തന്നെ ആണ് അടക്കിയിരിക്കുന്നത്. കുടിയാച്ചനും അതുപോലെ തന്നെ അപ്പം മരിച്ച് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് കുടിയാച്ചനും ഇങ്ങനെ വെള്ളിയാമരത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കയ്യൂര് ഇപ്പം നിലവിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം വിറ്റ്. എല്ലാം വിറ്റ് പോയി. വിറ്റ് പോന്നിട്ട് എല്ലാം വെള്ളിയാമരത്തേക്ക് ഒരു സെറ്റിൽ ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും മലബാറിനും പോയിരിക്കുന്നു. കുരിയാച്ചനും ഇവിടെ തന്നെയാണ് മരിച്ചത്. വെള്ളിയാമരത്ത് തന്നെയാണ് കുരിയാച്ചനെ അടക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം. നന്ദി. നമസ്കാരം.